നമസ്കാരം, ഞാൻ ഡോക്ടർ എം ബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാം സ്റ്റുഡിയോ ആൻഡ് ഗൈനക്സ് ഇവിടെ വെച്ചത്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു കപ്പിൾ വരികയുണ്ടായി. അവർ വാങ്ങിയിട്ട് 3 വർഷമായി, ഇതുവരെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഹസ്ബൻഡ് സെവൻ വിളി വരത്തില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല, അതുകൊണ്ട് അവർ വിവാഹബന്ധം ഏർപ്പെടുത്താനാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഈ അവസ്ഥയ്ക്കാണ് അസ്പമിയ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പം ഈ സെവൻ വിളി വരാത്തില്ല, അല്ലെങ്കിൽ ഈ സെവൻ വിളി വരുന്നത് ആൻറ്റിഗ്രേഡ് ഫോം ഡയറക്ഷനിൽ പറ്റുന്നില്ല. അപ്പം അതിനകത്ത് അതിൻ്റെ കാരണമനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മെഡിക്കൽ തെറാപ്പി കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ നോക്കും യൂറിനകത്ത് സെമൻ വരുന്നുണ്ടോയെന്ന് നോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ മുസഞ്ചിയുടെ നെക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് മസാജ് ചെയ്യും. നമ്മളവിടെ വൈബ്രേറ്ററി സിമുലേഷൻ കൊടുക്കും, ചിലപ്പോൾ നമ്മൾ ആ പിനിസിലോട്ട് ഇലക്ട്രോ ജാക്കുലേഷൻ കൊടുക്കും, നമ്മുടെ പ്രോസ്റ്റേറ്റ് നമ്മൾ പ്രോസ്റ്റേറ്റിന് നമ്മൾ ഇലക്ട്രോ ജാക്കുലേഷൻ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ സർജിക്കലി നമുക്ക് ടെസ്റ്റിസ് ചെയ്യുന്ന സ്പെർമ് എടുക്കാം. ഒരിക്കലും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് വിവാഹബന്ധം വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം ട്രീറ്റ്മെൻറ്റ് നമ്മൾ ആ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ പേഷ്യൻ്റ് അനുസരിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം എന്തുമാത്രം അവരുടെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഇജാക്കുലേഷൻ സെവൻ വിളി വരാമെന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ് ആണ്. അവിടെ നമ്മുടെ തലച്ചോറ്, അവിടെയുള്ള തലച്ചോറിൽ നിന്ന് വരുന്ന നെർവുകൾ, നമ്മുടെ നട്ടിലിൽ നിന്ന് വരുന്ന നെർവുകൾ, ന്യൂറോൺ പാത്വേ എല്ലാം അതിനകത്ത് ഉണ്ട്. ഇത് ഈ ഇജാക്കുലേറ്റ് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത് ചിലർക്ക് ശീഘ്രസ്കലിനായിരിക്കാം, ചിലർക്ക് ഡിലീഡ് ബാസം, ചിലർക്ക് സെവൻ വിളി വരാൻ താമസം വന്നെന്ന് വരാം, ചിലപ്പോൾ സെവൻ വിളി വന്നില്ല എന്ന് വരാം. അത് പുരുഷമന്ധ്യതയിലും സെക്ഷൽ ഡിസ്ഫങ്ഷനും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം ഇവിടെ സ്പേം നമ്മുടെ പ്രോസ്റ്റേറ്റ് യൂറീത്രയായിട്ട് വരും. ആ സ്പേം പ്രോസ്റ്റേറ്റ് യൂറീത്രയായിട്ട് വരുമ്പം അവിടെ ബ്ലാഡറിനൊക്കെ ക്ലോസ് ചെയ്യണം, അപ്പോഴാണ് ഈ സെവൻ ഫ്ലൂയിഡ് ആൻറ്റിഗ്രേഡ് ഡയറക്ഷൻ വരുന്നത്. അപ്പം ഈ നമ്മുടെ ഈ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ഉണ്ട്, അത് നട്ടലിൻ്റെ T10 L2 ലെവലിലാണ് വരുന്നത്. അതാണ് പ്രോസ്റ്റേറ്റിൻ്റെ സെവൻ വെസിക്കിളിനെയും കൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് പൊസ്റ്റീരിയർ യൂറീത്രയിലോട്ട്. അങ്ങനെ വരുമ്പോഴാണ് ബ്ലാഡറിനൊക്കെ ക്ലോസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ S2 S4 വരുന്ന സൊമാറ്റിക് നെർവ്സ് അവിടെയുള്ള ബൾബോ കാവനസ് പെൽവിക് ഫ്ലോർ മസിലിനെ കൺട്രാക്ട് ചെയ്യുകയും അവിടെയുള്ള യൂറീത്ര സ്പിഞ്ചർ റിലാക്സ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് സെവൻ വിളി വരുന്നത്. അപ്പോൾ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം ഈ സെവൻ വിളി വരണമെന്നുണ്ടെങ്കിൽ ഇത്രയും മാറ്റങ്ങൾ വരണം. അതായത് ഈ സെമിനൽ ഫ്ലൂയിഡ് പ്രോസ്റ്റേറ്റ് യൂറീത്രയായിട്ട് വരണം. ആ സമയത്ത് നമ്മുടെ ബ്ലാഡറിനൊക്കെ കൺസ്ട്രിക്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് സെവൻ വിളി വരുന്നത്. അപ്പോൾ സിമ്പതറ്റിക് നെർവ്സും ഈ പ്രോസ്റ്റേറ്റ് സിമ്പസിക്കലിനെ കൺട്രാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് സെവൻ ഫ്ലൂയിഡ് പ്രോസ്റ്റേറ്റ് യൂറീത്രയായി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ബ്ലാഡറിനൊക്കെ കൺട്രാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോഴാണ് സെമിൻ മുമ്പോട്ട് പോകുന്നത്. ഈ ലെവലിലുണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളും നമുക്ക് എജാക്കുലേഷൻ പ്രശ്നം ഉണ്ടാക്കാം.